புதிய தினம் புதிய கிருபா அடியாக்கு நல்கணே பரமபிதா புது திவசே புதுமையோடே புதுதாய பாதையில் நடந்திடுவா நீதியின் சூரியனாம் இயேசு நாதா ரோகோபசாந்தியோடுதிக்குகன்னில் நாதா புதிய தினம் புதிய கிருபா அடியாக்கு நல்கணை பரமபிதா தெய்வ திருநாமம் மகத்தப்படுமாறாகட்டே. അനുഗ്രഹീതമായ ഒരു പുതിയ ദിനത്തിലേക്ക് കൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകരുണയെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് പെസഹായുടെ സമയത്ത് ഒരുവനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് ഏറെ ഉറക്കെ വിളിച്ചു പറയുന്ന പീലാത്തോസിൻ്റെ ശബ്ദം. യേശുക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് പീലാത്തോസ് ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ അതിലുമേറെ പറയുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ബറബ്ബാസിനെയാണ് ആവശ്യം. എഴുത്തുകാർ മനോഹരമായി എഴുതി വച്ചിരിക്കുന്നു, അവൻ കലഹവും കൊലപാതകവും നിമിത്തം തടവിലായിരുന്നവനാണ്. ജനം പറയുകയാണ്, ഞങ്ങൾക്ക് കലഹവും കൊലപാതകവും നിമിത്തം തടവിലായവനെയാണ് ആവശ്യം, ഞങ്ങൾക്ക് യേശുവിനെ ആവശ്യമില്ല. ഇത് ചരിത്രത്തിൽ എന്നോ നടന്ന ഒരു ലേലം വിളിയായി മാറ്റിവെക്കാതെ സ്നേഹിത, ഇന്നും എൻ്റെ സാധാരണ ജീവിതങ്ങളിലും പലപ്പോഴും എനിക്ക് യേശുവിനെ വേണ്ട, എനിക്ക് ബറബ്ബാസിനെ മതി എന്ന് വിളിച്ചു പറയുവാൻ ശ്രമിക്കുന്ന ഒരു ജീവിത അനുഭവത്തിലല്ലേ നാം ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ജീവിതത്തിൽ എടുക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും ഒരു മുൻഗണനാ പട്ടിക നമ്മുടെ ജീവിതത്തിലുണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും. ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ യേശുവാണോ മുൻപിൽ, ബറബ്ബാസാണോ മുൻപിൽ എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ കുറേ നേട്ടങ്ങളും കുറേ സുഖങ്ങളും കുറേ സന്തോഷങ്ങളും താൽക്കാലികമായ ഉന്നമനങ്ങളുമൊക്കെ ഈ ബറബ്ബാസിനെ ഓപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്നുണ്ടാവാം. എന്നാൽ യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയണം, ഈ ബറബ്ബാസ് എന്ന് പറയുന്നത് അതിൽ തന്നെ തിന്മയാണ്. നന്മയുടെ പക്ഷമാണോ തിന്മയുടെ പക്ഷമാണോ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നാം നേരിടുന്ന ചോദ്യം. സഹോദര, യേശു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൻ എൻ്റെ രക്ഷകനാണെന്നും അവനോട് ചേർന്ന് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം കുറെ കൂടെ പുനഃക്രമീകരിക്കപ്പെടും എന്നുള്ള തിരിച്ചറിവ് നാം നേടിയെടുക്കണം. ആ തിരിച്ചറിവിൽ നിന്നിട്ടാണ് പറയേണ്ടത് എനിക്ക് ബറബ്ബാസിനെ ആവശ്യമില്ല എന്ന്. പല തിന്മകളോടും ഏറെയുറക്കെ ഒരു നോ പറയുവാനുള്ള തൻ്റെ ഇടമാണ് യേശുവിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ നമുക്കും നേടിയെടുക്കാനാകുക. ബറബ്ബാസുകളെ ഉപേക്ഷിക്കുവാനും യേശുവിൻ്റെ പക്ഷം ചേരുവാനും നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥനയോടെ കുറിപ്പിനെ നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവേ, ജീവിതത്തിൽ പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ ഞങ്ങൾക്ക് ആവശ്യമായി വരുന്നു. അഥവാ നിന്നെ തിരഞ്ഞെടുക്കുവാനും നിനക്ക് പകരമായി ഞങ്ങളുടെ മുൻപിലേക്ക് ഉയർത്തിക്കാണിക്കുന്ന ബറബ്ബാസിനെ വേണ്ട എന്ന് പറയുവാനുമുള്ള ആത്മധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിലെ സുഖങ്ങളും നേട്ടങ്ങളും ഭോഗങ്ങളും താൽക്കാലിക അനുഭവങ്ങളുമൊക്കെ ബറബ്ബാസായി ഞങ്ങളുടെ മുൻപിൽ ഉയർന്നു നിൽക്കുമ്പോൾ ബറബ്ബാസിനെ ചവിട്ടിമതിക്കുവാൻ തക്കവണ്ണമുള്ള ധൈര്യത്തിൽ ഞങ്ങളെ എവിടുന്ന് ക്രമപ്പെടുത്തണമേ. ആമേൻ. ആത്മീയ ഭക്ഷണം.